ഇന്നത്തെ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം കലയും കാര്യവും, യൂണിറ്റ് 6 അല്ലേ. അതിലെ പട്ടം എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാം. ഇപ്പൊ സംഭാഷണം എഴുതാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമുക്ക് തനിയെ സംഭാഷണം എഴുതാൻ അറിയാം. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് നോക്കാം. മരക്കൊമ്പ് ഒടിഞ്ഞ് താഴെ വീണ കുട്ടി വീട്ടിലെത്തിയ ശേഷം എന്തൊക്കെയാവും അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുക? എഴുതി നോക്കൂ. നിങ്ങളിപ്പം പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറിഞ്ഞു വീണു. നിങ്ങൾ വീട്ടിൽ വന്ന് പറയില്ലേ? ചിലർ പറയില്ല അല്ലേ, അമ്മ വഴക്ക് പറയും അല്ലെങ്കിൽ അമ്മ അടിക്കും, അതുകൊണ്ട് പറയില്ല, മറച്ചു വെക്കും. പക്ഷെ നിങ്ങളിൽ ചിലർ അമ്മയോട് പറയും, അമ്മയെ ഞാനിന്ന് മറിഞ്ഞു വീണു എന്ന്. അമ്മയോട് മറിഞ്ഞു വീണു എന്ന് പറഞ്ഞാലും അമ്മ ചിലപ്പോൾ നിങ്ങളെ വഴക്ക് പറഞ്ഞേക്കാം. പക്ഷെ അത് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അമ്മയോട് പറയണം. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാകും പറയുക? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. അതുപോലെ ഈ സംഭാഷണം നമുക്ക് എഴുതാം. കുട്ടി പറയുകയാണ്, അമ്മേ ഞാനെത്തി. കുട്ടി കളിക്കാൻ പോയിരിക്കുകയായിരുന്നു അല്ലേ. അവൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, അമ്മേ ഞാനെത്തി. അപ്പൊ അമ്മ എന്തു പറയും? ആഹാ, നീ വന്നോ മോനെ എന്ന് ചോദിക്കുമല്ലേ. നമ്മളോടും അമ്മ എങ്ങനല്ലേ ചോദിക്കുന്നത്? ആണ്. കുട്ടി, അമ്മേ ഞാൻ ഇന്ന് ഒരു മരക്കൊമ്പൊടിഞ്ഞ് മരത്തിൽ നിന്നും താഴെ വീണു. അപ്പൊ അമ്മ എന്തു പറയും? എന്തിനാ മോനെ നീ മരത്തിൽ കയറിയത് എന്ന് പറയും അല്ലേ. ഇല്ലെങ്കിൽ അയ്യോ എന്നൊന്നും നിലവിളിക്കും. അയ്യോ എന്തിനാ മോനെ നീ മരത്തിൽ കയറിയത് എന്ന് ചോദിക്കും അല്ലേ. കുട്ടിയപ്പൊ എന്തു പറയും? എന്റെ പട്ടം ഒരു മരത്തിൽ കുടുങ്ങി, പട്ടം എടുക്കാൻ വേണ്ടി കയറിയതാ. അപ്പൊ അമ്മയോ? ആഹാ, ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, എങ്കിലും നീ ആകെ പേടിച്ച പോലെയുണ്ടല്ലോ എന്ന് ചോദിച്ചു. അവന്റെ മുഖത്ത് ഭയമുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണ്? നമ്മൾ കഥയിൽ പഠിച്ചു, അവൻ കുടുങ്ങിയ പട്ടം എടുക്കാൻ വേണ്ടി മരത്തിൽ കയറിയപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? കരടി ഉണ്ടായിരുന്നു. അക്കാര്യം ഇതുവരെ അമ്മയോട് പറഞ്ഞില്ല അവൻ. അപ്പൊ അവന്റെ മുഖത്ത് ഒരു ഭയമുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അമ്മ ചോദിച്ചു, നീ ആകെ പേടിച്ച പോലെയുണ്ടല്ലോ എന്ന്. അപ്പൊ കുട്ടി എന്തു പറഞ്ഞു? ഞാൻ കയറിയ മരത്തിൽ ഒരു കരടി ഉണ്ടായിരുന്നു. ഞാൻ മരത്തിൽ കയറുംതോറും കരടിയും മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. അവസാനം ഏറ്റവും മുകളിൽ എത്തിയപ്പോൾ കൊമ്പൊടിഞ്ഞ് ഞങ്ങൾ രണ്ടാളും താഴെ വീണു. ഇത് കേട്ട അമ്മ പേടിച്ചു. കരടിയുള്ള മരത്തിൽ മകൻ കയറി. അപ്പൊ അമ്മ എന്തു പറഞ്ഞു? ആരെങ്കിലും കരടിയുള്ള മരത്തിൽ കയറുമോ? വീണിട്ടും നിനക്കൊന്നും പറ്റാഞ്ഞത് ഭാഗ്യം. കരടി നിന്നെ കൊന്നു തിന്നാഞ്ഞത് മഹാഭാഗ്യം. അപ്പൊ ഇത്രയുമാണ് സംഭാഷണം നമ്മൾ എഴുതിയത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ സംഭാഷണത്തിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടേതായ ഭാഷയിൽ. അടുത്തത് പ്രവർത്തനം 2, ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ കരടിക്കുട്ടിയുടെ ഡയറി കുറിപ്പ് പരിചയപ്പെട്ടു അല്ലേ. അതുപോലെ കരടിക്കുട്ടിയെ കണ്ട ദിവസം കുട്ടി തന്റെ ഡയറിയിൽ എന്തൊക്കെയാവും എഴുതിയിട്ടുണ്ടാവുക? കരടിക്കുട്ടിയുടെ ഡയറി കുറിപ്പ് നിങ്ങൾ വായിച്ചോ? നമുക്കത് വായിച്ചു നോക്കാം. 2021 ജനുവരി, നമ്മൾ ഡയറി എഴുതുമ്പം കറക്റ്റ് ഡേറ്റ് എഴുതണം. 12 ചൊവ്വ, ഇന്ന് രസകരമായ ഒരു സംഭവമുണ്ടായി. തേനീച്ചക്കൂട് തേടി ഇറങ്ങിയ ഞാൻ ഒരു മരക്കൊമ്പിലിരുന്ന് പരിസരം നിരീക്ഷിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്ന് എന്റെ മുകളിലെ മരക്കൊമ്പിൽ തങ്ങി. അപ്പോൾ മരത്തിന് താഴെ ഒരു മനുഷ്യക്കുട്ടി വന്ന് എന്തോ വിളിച്ചു പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചിരിച്ചു കാട്ടി. അവൻ മരത്തിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പേടിപ്പിക്കാൻ നോക്കി. പക്ഷേ അവൻ മുകളിലേക്ക് കയറി കയറി വന്നു. എന്റെ മുന്നറിയിപ്പൊന്നും അവൻ വകവച്ചില്ല. ഞാൻ മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് അവനും കയറി കയറി വന്നു. ഞങ്ങൾ രണ്ടുപേരും മുകളിലെത്തെ മരക്കൊമ്പിലെത്തിയതും എന്ത് സംഭവിച്ചു? ആ മരക്കൊമ്പൊടിഞ്ഞ് ഞങ്ങൾ താഴേക്ക് വീണു. ഇടവും വലവും നോക്കാതെ ഞാൻ വീട്ടിലേക്ക് ഓടി. അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അമ്മ വിശ്വസിച്ചില്ല. ഞാൻ ഒരു കഥയുണ്ടാക്കിയതാണെന്ന് അമ്മ പറഞ്ഞു.
ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാണ്. കുട്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതൊന്നും കാര്യമാക്കാറില്ല. എന്തായാലും ഇന്നത്തെ സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതാരുടെ ഡയറി കുറിപ്പാണ്? കരടിക്കുട്ടന്റെ ഡയറി കുറിപ്പാണല്ലേ. ഇനി ഇതുപോലെ നമ്മുടെ ആൺകുട്ടിക്കും ഒരു ഡയറി കുറിപ്പുണ്ട്. അപ്പൊ നമുക്ക് കുട്ടി തന്റെ ഡയറി കുറിപ്പിൽ എന്തൊക്കെയാവും എഴുതിയിട്ടുണ്ടാവുക എന്ന് നോക്കാം. അപ്പോൾ ഒരു ഡയറി കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ ഡയറി കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അന്നേ ദിവസത്തെ പ്രധാന സംഭവമോ അനുഭവമോ പ്രവൃത്തികളോ നമ്മളെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് നമ്മൾ ഡയറിയിൽ എഴുതുക. അനുയോജ്യമായ ഭാഷ ഉപയോഗിക്കണം. വൈകാരിക ഭാവങ്ങളുടെ എഴുത്ത് രൂപം, കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തന്റേതായ അഭിപ്രായം രേഖപ്പെടുത്തണം. അതുപോലെ സംഭവങ്ങൾ ക്രമമായി രേഖപ്പെടുത്തണം. അപ്പൊ നമുക്ക് നോക്കാം ആൺകുട്ടി എന്താണ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക. ഇന്ന് സ്കൂളിന് അവധിയാണ്. ഞാൻ അതിരാവിലെ എഴുന്നേറ്റു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് കൂട്ടുകാരുമൊത്ത് കളിക്കാൻ പോയി. എന്റെ അച്ഛൻ തയ്യാറാക്കി തന്ന പട്ടവും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കൂട്ടുകാരോടൊപ്പം ഞാൻ പട്ടം പറത്തി കളിച്ചു. കളി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അതിഭയങ്കരമായ ഒരു കാറ്റടിച്ചു. എന്റെ പട്ടം ഒരു വലിയ മരത്തിൽ ചെന്ന് കുടുങ്ങി. പട്ടം എടുക്കാനായി ഞാൻ മരത്തിൽ കയറിയപ്പോൾ മരത്തിന്റെ മുകളിൽ ഒരു കരടി. ഞാൻ കരടിയോട് പട്ടം ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചു. കരടിക്ക് എന്റെ ഭാഷ മനസ്സിലായില്ല. ഞാൻ മരത്തിന് മുകളിലേക്ക് കയറും തോറും കരടിയും മുകളിലേക്ക് കയറി. ഞാൻ പിന്നാലെ കയറി. അവസാനം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാരം താങ്ങാൻ കഴിയാതെ കൊമ്പ് ഒടിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും താഴേക്കു വീണു. പക്ഷേ എനിക്കും കരടിക്കും ഒന്നും പറ്റിയില്ല. അവൻ കാട്ടിലേക്കോടിപ്പോയി, ഞാൻ വീട്ടിലേക്കും. അങ്ങനെ രസകരമായ ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊരു മാതൃകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വരികൾ കൂട്ടിച്ചേർക്കാം. അടുത്തത് പ്രവർത്തനം 3, പദങ്ങൾ കണ്ടെത്താം. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളാണിതെല്ലാം. കയറി കയറി എന്ന പദം ശ്രദ്ധിച്ചുവല്ലോ. ഇതുപോലെ മറ്റു പദങ്ങൾ എഴുതുക. ഉദാഹരണം ചാടിച്ചാടി. അപ്പൊ നമുക്ക് മറ്റു പദങ്ങൾ എഴുതാം. കരഞ്ഞു കരഞ്ഞ്, നമ്മൾ പറയാറില്ലേ കരഞ്ഞു കരഞ്ഞു തളർന്നു, ഇങ്ങനെ പറയാറില്ലേ. കൂടിക്കൂടി, ജനങ്ങൾ കൂടിക്കൂടി വന്നു. ഓടിയോടി, മാനുകൾ ഓടിയോടിപ്പോയി. ചിരിച്ചു ചിരിച്ച്, ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പിയെന്ന് പറയില്ലേ. തുള്ളിത്തുള്ളി, പറന്നു പറന്ന്, നടന്നു നടന്ന്, പാടിപ്പാടി, നോക്കി നോക്കി, കൊഞ്ചി കൊഞ്ചി, കേട്ടു കേട്ട്, ഇരുന്നിരുന്ന്, പറഞ്ഞു പറഞ്ഞ്, ഉരുണ്ടുരുണ്ട്, തപ്പിത്തപ്പി. അപ്പം ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇതിനോടൊപ്പം കുറച്ച് വാക്കുകൾ നിങ്ങൾ കൂടി കണ്ടെത്തി എഴുതണം. അടുത്തത് പ്രവർത്തനം 4, ഒരു പട്ടം നിർമ്മിക്കാനാണ്. പട്ടം നിർമ്മിക്കുന്ന രീതിയും വിവരിച്ചെഴുതണം. അതായത് നിങ്ങൾ ഒരു പട്ടം ഉണ്ടാക്കുന്ന രീതിയുടെ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു വർണ്ണ പേപ്പർ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ എടുത്ത് സമചതുരാകൃതിയിൽ മുറിച്ചെടുക്കുക. ഈ പേപ്പറിന്റെ രണ്ട് കോണുകളും ഒരു ഈർക്കിൽ വെച്ച് ചെറിയ പേപ്പർ കഷ്ണങ്ങളും പശയും ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. ചിത്രം എ. അടുത്തതായി പേപ്പറിന്റെ മറ്റ് രണ്ട് കോണുകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം നീളമുള്ള ഒരു ഈർക്കിൽ റാ പോലെ വളച്ച് പേപ്പർ കഷ്ണങ്ങളും പശയും ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. ചിത്രം ബി. അടുത്തതായി ഏതാണ്ട് 1 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളവുമുള്ള രണ്ട് പേപ്പർ കഷ്ണങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ പട്ടത്തിന് ചിറകുകളായി ഒട്ടിക്കുക. ചിത്രം സി. അടുത്തതായി 24 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയും ഉള്ള 3 പേപ്പർ പീസസ് ചിത്രത്തിൽ കാണുന്നത് പോലെ പട്ടത്തിന് വാലായി ഒട്ടിച്ചെടുക്കുക. ചിത്രം ഡി. ഇനി നൂലുകെട്ടി പട്ടം പറത്താം. അപ്പോ പട്ടം പറത്തുന്നതിന് മുൻപ് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.